എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നാണ് നമ്മൾ തൈര് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. തൈര് അപ്ലൈ ചെയ്യുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുടി നല്ല സ്ട്രോങ്ങും ഷൈനിയും നല്ല ഹെൽത്തി ആക്കി വയ്ക്കാം എന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു താഴെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അരിപ്പേരിച്ച തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ തൈരിൻ്റെ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് മുകളിലത്തെ തൈര് മാത്രം ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടും. അത് മാത്രം എടുത്തിട്ട് നമ്മൾ തലമുടി നന്നായിട്ട് കോതി കുളിക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേ തലമുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പം ഞാൻ ഇവിടെ സ്കാൽപ്പിലും തലമുടിയിലൊക്കെ നന്നായിട്ട് ഈ തൈരിൻ്റെ ഈ ക്രീം മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയും. വാഷ് ചെയ്തപ്പോൾ ഞാൻ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാറൊന്നുമില്ല. അത് ഉണങ്ങി കിട്ടുമ്പോൾ അതിൻ്റെ മണമൊക്കെ മാറി കിട്ടും. അപ്പോൾ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് തലമുടിയുടെ അറ്റത്ത് മുഴുവൻ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. കാരണം ഈ ഒരു ചൂട് സമയത്ത് ഭയങ്കര തലമുടി ഡ്രൈ ആയിപ്പോവും. പിന്നെ ഈ തൈരിനകത്ത് ധാരാളമായിട്ട് ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് നമ്മുടെ തലമുടി നന്നായിട്ട് നോറിഷ് ചെയ്യുന്നു, ഡ്രൈ ഹെയർ മാറ്റാൻ സഹായിക്കുന്നു, ഫ്രീസിനെസ് മാറ്റാൻ സഹായിക്കുന്നു, സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാൻ വേണ്ടി വളരെ നല്ലതാണ് തൈര്. തൈരിനകത്ത് ധാരാളമായിട്ട് ഫാറ്റി ആസിഡ് ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ തലമുടിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ദിവസേന ഒരു നെല്ലിക്ക കഴിക്കുന്നതും നമ്മുടെ തലമുടിക്കും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മൾ ഒരു നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനും തലമുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്നു. തലമുടി നന്നായിട്ട് കഴുകി ഉണക്കി കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പോൾ തലമുടി ഒന്ന് പിന്നി കെട്ടിയിടുന്നത് വളരെ നല്ലതാണ്. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും തലമുടി പിടിച്ച് വലിച്ച് നന്നായിട്ട് ഉറക്കൊന്ന് മസാജ് ചെയ്യൽ. അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ഹെയറൊക്കെ ആണെങ്കിൽ തലമുടി നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് മാത്രമേ നമ്മൾ ഹെയർ മസാജ് ചെയ്യാൻ പാടുള്ളൂ. സ്കാൽപ്പ് ഒരിക്കലും ഡാമേജ് ആവാൻ പാടില്ല. നമ്മൾ ഉറക്കിയൊക്കെ മസാജ് ചെയ്യുമ്പോൾ സ്കാൽപ്പൊക്കെ ഡാമേജ് ആവാനും ഹെയർ ഫോളിക്കിൾ വല്ലാതെ വീക്കായി പോകാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. പിന്നെ തലമുടി കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിപ്പിന്നൽ കെട്ടിയിട്ടാൽ മതി. നമ്മൾ ഭയങ്കര ഈ ഡ്രൈ ഹെയർ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്തൊന്നും തലമുടി ഉണക്കാൻ പാടില്ല. പിന്നെ ചീപ്പ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ പല്ലുള്ള ചീപ്പ് ഉപയോഗിക്കാൻ നോക്കുക. ഡെയിലി നമ്മൾ ചീപ്പ് പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പാലൊക്കെ സ്പിനാച്ച് കൂടുതലായിട്ട് കഴിക്കാൻ നല്ലതായിരിക്കും. ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കഴിക്കുക. ധാരാളമായിട്ട് നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ യൂസ് ചെയ്യുന്നത് തലമുടിക്കും ആരോഗ്യത്തിനും നല്ലതാണ്. പിന്നെ നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോൾ വിരൽ മാത്രം ഉപയോഗിച്ച് സ്കാൽപ്പ് മസാജ് ചെയ്ത് നോക്കുക. നമ്മൾ നഖം ഉപയോഗിക്കല്. പിന്നെ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ്, ബദാം ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. തല കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് ഒരിക്കലും തലമുടി കഴുകല്. ഹെയർ ഫോളിക്കൾ വീക്കാവും, തലമുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും തലമുടി നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ ചീകി നന്നായിട്ട് കെട്ടി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ ദിവസേന നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ തലമുടി, സ്കിന്, ഹെൽത്ത് നന്നായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കും. ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയും സഹായിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. താങ്ക് യു.